എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. COVID-19 പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായി, 1000 രൂപയുടെ മുകളിൽ KCB ബില്ല് ഇനി മുതൽ ഓൺലൈൻ വഴി മാത്രമേ അടക്കാൻ കഴിയുകയുള്ളൂ. ഈ നീക്കം കർശനമായി നടപ്പാക്കാൻ വൈദ്യുതി ബോർഡ് തീരുമാനിച്ചു. ആദ്യം 1-2 തവണ ബിൽ അടയ്ക്കാൻ അനുവദിക്കും. ഇതുവഴി ഗാർഹിക ഉപഭോക്താക്കളിൽ വലിയൊരു വിഭാഗം വൈദ്യുതി ഓഫീസുകളെത്തുന്നത് തടയാൻ കഴിയുന്നതാണ്. രണ്ടാമതായി, സംസ്ഥാനത്ത് ഇനി മുതൽ ക്വാറന്റീനിൽ കഴിയുന്നവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് വാർഡ് അംഗത്തിൻ്റെ സഹായത്തോടെ വീടുകളിൽ റേഷൻ എത്തിക്കാൻ നടപടിയെടുക്കുമെന്ന് പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യത്തൊഴിലാളികൾക്ക് 22 ഇന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുന്ന സൗജന്യ ഭക്ഷ്യകിറ്റ് നൽകുവാൻ ഉത്തരവായിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ, മുൻഗണനാ കാർഡുകൾ അനർഹമായി കൈവശം വച്ചിരിക്കുന്നവർക്ക് അത് സ്വയം ഒഴിവാക്കുന്നതിന് അവസരം നൽകുന്നതാണ്. ഇതിന് June 30 വരെ ഗ്രേസ് പീരീഡ് അനുവദിക്കും. അതുപോലെ തന്നെ, ഇനി മുതൽ നേരിട്ട് കടയിൽ പോയി സാധനം വാങ്ങാൻ സാധിക്കാത്തവർക്ക് റേഷൻ കടയുടെ പരിധിയിലുള്ള മറ്റൊരാളെ പ്രോക്സിയായി വഹിക്കുന്നതിനുള്ള സംവിധാനം ലളിതവും കാര്യക്ഷമവുമാക്കുമെന്നും മന്ത്രി പറയുകയുണ്ടായി. ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ എന്നിവർക്ക് വേഗത്തിൽ സേവനം ലഭ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്ക്ഡൗൺ June 9 വരെ നീട്ടിയ സാഹചര്യത്തിലാണ് ഈ നീക്കം സർക്കാർ നടത്തിയിരിക്കുന്നത്. അതുപോലെ, സുപ്രധാനമായൊരു തീരുമാനം, 4, 5, 6 കേരളം മൊത്തം ശുചീകരണ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. 4-ാം തൊഴിലിടം സ്ഥലം വൃത്തിയാക്കുക, 5-ാം പൊതു ഇടങ്ങൾ വൃത്തിയാക്കുക, 6-ാം സ്വന്തം വീടും പരിസരവും വൃത്തിയാക്കുക എന്നീ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വ്യവസായ സ്ഥാപനങ്ങൾ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ പ്രവർത്തിക്കാം. വ്യവസായ സ്ഥാപനങ്ങൾ 50% ജീവനക്കാരെ നിർത്തി പ്രവർത്തിപ്പിക്കാവുന്നതാണ്. അതുപോലെ, നമ്മുടെ സംസ്ഥാനത്തുള്ള ബാങ്കുകൾ തിങ്കൾ, വെള്ളി, ബുധൻ വൈകുന്നേരം 5 മണി വരെ പ്രവർത്തിക്കാവുന്നതാണ്. അതുപോലെ, പുസ്തകക്കട, തുണിക്കട, ചെരുപ്പ് കട ഇവയെല്ലാം വൈകുന്നേരം 5 മണി വരെ തുറന്ന് പ്രവർത്തിക്കാമെന്നും മന്ത്രിസഭാ യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. അതുപോലെ, വൃദ്ധസദനങ്ങളിൽ ഉള്ളവർക്കും വീട്ടിൽ കിടപ്പ് രോഗികൾക്കും പെട്ടെന്ന് തന്നെ വാക്സിൻ ലഭ്യമാക്കാൻ വേണ്ടിയും സർക്കാർ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്.